ഇപ്പോൾ പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സിൽവർ ലൈൻ വിരുദ്ധ മാർച്ച് നടക്കുകയാണ് വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുകയാണ് വിഷ്ണു പത്തനംതിട്ടയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ക്രിസ്റ്റീന പത്തനംതിട്ട കളക്ടറേറ്റിന് മുമ്പിലാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിനെതിരെ പ്രതിഷേധം നടക്കുന്നത് പ്രതീകാത്മകമായി കല്ല് സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ പങ്കാളിത്തം ഈ പ്രതിഷേധത്തിലുണ്ട് മാർച്ചോടുകൂടിയാണ് പ്രതിഷേധം ആരംഭിച്ചത് ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുന്ന സാഹചര്യമുണ്ടായി പ്രതീകാത്മകമായ കല്ല് അല്പസമയത്തിനകം തന്നെ സ്ഥാപിക്കും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും പത്തനംതിട്ടയിൽ ഉൾപ്പെടെ അടുത്ത ആഴ്ച മുതൽ കല്ലിടൽ ആരംഭിക്കും അതിന് മുന്നോടിയായാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത് ജില്ലയിൽ ആകമാനം ഏകദേശം 44 ഏക്കറോളമാണ് അടൂര് പന്തളം അതോടൊപ്പം മല്ലപ്പള്ളി പോലുള്ള പ്രദേശങ്ങളിൽ കേരളിന്റെ ഭാഗമായി സ്ഥലം നഷ്ടപ്പെടുന്നത് ഇത്തരത്തിൽ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ പന്തളത്തും അടൂരും സംഘടിപ്പിക്കാനാണ് തീരുമാനം അതിന്റെ ആദ്യപടി എന്ന നിലയിലാണ് കളക്ടറേറ്റിന് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് അല്പസമയത്തിനകം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്തായാലും കളക്ടറേറ്റിനുള്ളിൽ കല്ലിടാനായിരുന്നു ഇവരുടെ ആദ്യ തീരുമാനം പക്ഷേ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയാണ് അതിനുശേഷം കളക്ടറേറ്റിന് സമീപത്ത് ഈ പ്രതീകാത്മകമായ കല്ല് സ്ഥാപിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസ് വലിയ പോലീസ് സന്നാഹമുണ്ട് ഏകദേശം 100 വരുന്ന പോലീസ് സേനയെ ഇവിടെ പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത് അടുത്ത ദിവസങ്ങളിൽ അടൂർ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രതിഷേധം നടത്തും ക്രിസ്റ്റീന പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുകയാണ് കളക്ടറേറ്റിലേക്ക് സിൽവർ ലൈൻ വിരുദ്ധ പ്രക്ഷോഭമാണ് നടക്കുന്നത് അല്പസമയത്തിനകം രമേശ് ചെന്നിത്തല മാർച്ച് ഉദ്ഘാടനം ചെയ്യും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ് പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് മാർച്ചിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സിൽവർ ലൈൻ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് നടത്തുന്ന മാർച്ച് ആണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുകയാണ് വിഷ്ണു കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ പത്തനംതിട്ടയിലും സിൽവർ ലൈൻ കല്ലിടൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ ഏത് തരത്തിലാണ് പത്തനംതിട്ടയിലെ പ്രക്ഷോഭങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് ക്രിസ്റ്റീന സംസ്ഥാനത്തുടനീളം നടക്കുന്ന കേരളയിൽ പ്രക്ഷോഭത്തിൻ്റെ ഒരു തുടക്കണിയാണ് പത്തനംതിട്ടയിൽ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ പത്തനംതിട്ടയിലേക്കും കേരളിൻ്റെ കല്ലിടൽ ആരംഭിക്കുമെന്ന വിവരം ലഭിച്ചിട്ടുണ്ട് പന്തളം അടൂർ അതോടൊപ്പം മല്ലപ്പള്ളി മേഖലകളിലാണ് ഇത്തരത്തിൽ കേരളയിലെ പത്തനംതിട്ടയിലൂടെ കടന്നു പോകുന്നത് ഏകദേശം 44 ഏക്കറോളം സ്ഥലമാണ് ആദ്യഘട്ടത്തിൽ ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ നഷ്ടമാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഇതിനെതിരെ ശക്തമായൊരു പ്രതിഷേധമാണ് കോൺഗ്രസ് ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൻ്റെ ആദ്യപടിയൊന്നോളമാണ് ഇന്ന് കളക്ടറേറ്റിന് മുന്നിൽ ഈ കേരളിൻ്റെ പ്രതീകാത്മകമായ കല്ല് സ്ഥാപിച്ച് പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചത് വലിയ രീതിയിലുള്ള ഒരു മാർച്ചോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് എത്തിയത് പക്ഷേ ബാരിക്കേഡ് ഉൾപ്പെടെ വെച്ച് പോലീസ് തടയുകയാണ് ബാരിക്കേഡ് തകർത്തെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പ്രതിരോധ പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള ഈ സർവേ കല്ല് കളക്ടറേറ്റിന് പരിസരത്ത് സ്ഥാപിക്കും രമേശ് ചെന്നിത്തലയാണ് ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക പത്തനംതിട്ടയെ ഈ കേരളയിൽ പദ്ധതി വ്യാപകമായി ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പന്തളം പോലുള്ള പ്രദേശങ്ങളിലും അടൂർ പോലുള്ള പ്രദേശങ്ങളിലും എല്ലാം പ്രതിഷേധം കൂടുതൽ ശക്തമാകും കൂടുതൽ വീടുകൾ ഈ പത്തനംതിട്ട ജില്ലയിൽ ഉടനീളം നഷ്ടമാകുമെന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ പ്രതിഷേധം വരും ദിവസങ്ങളിലും ഉണ്ടാകും അതിൻ്റെ ഒരു ആദ്യ പടി എന്ന നിലയിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പ്രതിഷേധത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം സർക്കാരിനെ ഒരു തരത്തിലും ഈ കേരളയിലുമായി ബന്ധപ്പെട്ട നടപടിയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം ആണയിട്ട് പറയുന്നു അതിൻ്റെ എല്ലാ പ്രതിഫലനങ്ങളുമാണ് ഈ പ്രതിഷേധത്തിലൂടെ പുറത്തു വരുന്നത് വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും വ്യത്യസ്ത തരത്തിലുള്ള റാലികൾ അതോടൊപ്പം ബോധവൽക്കരണ ക്യാമ്പുകൾ ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് ജനജാഗ്രത സദസ്സുകൾ UDFന്റെ ഇതിനോടകം തന്നെ പത്തനംതിട്ടയിൽ ആരംഭിച്ചിട്ടുണ്ട് അതിന് പുറമേ തന്നെ പ്രത്യക്ഷ സമരങ്ങളിലേക്കും പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു അത്തരത്തിലൊരു സമരമാണ് ഇന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് ആവിഷ്കരിച്ചത് ഈ കേരളിന്റെ പ്രതീകാത്മക രീതിയിൽ കേരളിന്റെ സർവേ കല്ല് സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ നടപടിയിലേക്കാണ് ഇന്ന് ജില്ലാ കോൺഗ്രസ് ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഞാൻ
നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകളിലും അതോടൊപ്പം ചില പ്രധാനപ്പെട്ട നഗരമേഖലകളിലും എല്ലാം തന്നെ ഈ കേരളയുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുപ്പ് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടൂർ പോലുള്ള പ്രദേശങ്ങളിലാണ്, മല്ലപ്പള്ളി പോലുള്ള പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യം തന്നെ ഈ കേരളയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിരോധ സമിതി, പ്രതിഷേധ പ്രതിരോധ സമിതി രൂപപ്പെട്ടത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലെ കുന്നന്താനം കേന്ദ്രീകരിച്ചുള്ള ഒരു സമിതിയാണ്, പൈതൃക സംരക്ഷണ സമിതി എന്ന പേരിൽ. അന്നത് കേരള സംരക്ഷണ സമിതി ആയിരുന്നില്ല. ജോസഫും പുതുച്ചേരിയുടെ പത്തനംതിട്ടയിൽ നിന്ന് പ്രതിഷേധ സർവേക്കല്ല് സ്ഥാപിക്കൽ സമരവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്.